എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 27-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. സർക്കാർ അറിയിപ്പുകളും മറ്റ് വിശദാംശങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്. പാരസിറ്റമോൾ ഉൾപ്പെടെ 53 മരുന്നുകൾ ഇന്ത്യയിലെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് പരിശോധന നടത്തിയത്. കാൽസ്യം, വിറ്റാമിൻ D3 മരുന്നുകൾ, ഉയർന്ന രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമുള്ള മരുന്നുകൾ എന്നിവയെല്ലാം പരാജയപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ റെഗുലേറ്റർ നടത്തിയ പരിശോധനയിലാണ് ഇവയെല്ലാം പരാജയപ്പെട്ടത്. 53 മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത്. പാരസിറ്റമോൾ IP 500 mg, പാൻ ഡി വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി സോഫ്റ്റ് ജെൽസ്, വിറ്റാമിൻ സി D3 ടാബ്ലറ്റ് എന്നിവയെല്ലാം ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ആൽക്കം ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്, ഹെൻഡ്രോ ഡ്രഗ്സ് കർണാടക ആൻറ്റിബയോട്ടിക്സ്, പ്യുവർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ, മെഗ് ലൈഫ് സയൻസ് എന്നീ കമ്പനികളുടെ മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത്. അതേസമയം റിപ്പോർട്ട് അംഗീകരിക്കാൻ ഈ മരുന്ന് കമ്പനികൾ തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. നെഹ്റു ട്രോഫി വള്ളംകളി പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിൽ ശനിയാഴ്ച ജില്ലാ കലക്ടർ പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 28-ന് ശനിയാഴ്ചയാണ് വള്ളംകളി നടക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2-നാണ് ഉദ്ഘാടന ചടങ്ങ്. ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാർ, ജില്ലയിലെ MPമാർ, MLAമാർ എന്നിവർ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വള്ളംകളിയോടനുബന്ധിച്ച സാംസ്കാരിക പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലബ്ബുകൾ ലക്ഷങ്ങൾ മുടക്കി പരിശീലനം നടത്തിയ സാഹചര്യത്തിലാണ് വള്ളംകളി നടത്താൻ തീരുമാനം ഉണ്ടായത്. 70-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. മറ്റൊരറിയിപ്പ്. തൃശൂർ ശക്തൻ നഗറിൽ കോർപ്പറേഷൻ നിർമ്മിച്ച ആകാശപാത നവീകരണത്തിന് ശേഷം വെള്ളിയാഴ്ച തുറക്കും. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ഒക്ടോബർ മാസത്തിൽ ലഭിക്കാൻ പോവുകയാണ്. ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി 18-ാം ഗഡു 2,000 രൂപയും, അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1,600 ലഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ രണ്ട് ആനുകൂല്യങ്ങളും ചില ആളുകൾക്ക് മുടങ്ങും. അതുകൊണ്ട് തന്നെ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ തുകകളുടെ വിതരണത്തെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത്. ആദ്യ വിതരണം PM കിസാൻ സമ്മാൻ നിധിയുടേതാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 ആഴ്ച നേരത്തെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 18-ാം ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2024 ഒക്ടോബർ 5-ാം തീയതി ശനിയാഴ്ച പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ 9 കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് 2,000 രൂപ വീതം വിതരണം ചെയ്യും. കേരളത്തിലുള്ള 34 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിൻ്റെ സഹായം ലഭിക്കുന്നത്. എന്നാൽ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്രാവശ്യം മുടങ്ങും. അത് മുടങ്ങാതിരിക്കാൻ EKYC അപ്ഡേഷൻ നിർബന്ധമായും ചെയ്യണം എന്ന് PM കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. OTP മുഖാന്തരമോ അല്ലെങ്കിൽ CSE കേന്ദ്രങ്ങളിലൂടെ ബയോമെട്രിക് മുഖാന്തരമോ EKYC പൂർത്തീകരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ കൂടി നടത്തണം. അതിന് ഏറ്റവും പുതിയ നികുതി അടച്ച രസീറ്റ് കൂടി വേണം. എന്നാൽ മുമ്പ് എല്ലാ തുകകളും ലഭിച്ചിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് 17-ാം ഗഡു വരെ ലഭിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇവർക്ക് 5-ാം തീയതി തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. ഒക്ടോബറിൽ ഇതിൻ്റെ വിതരണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. 1 മാസത്തെയും പെൻഷൻ മുടങ്ങാതെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലും പെൻഷൻ മുടങ്ങാതെ ലഭിക്കും. പക്ഷേ ഒക്ടോബർ 20-ന് ശേഷമേ വിതരണം ഉണ്ടാകൂ. എന്നാൽ ഓണ പെൻഷൻ വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ള പല ആളുകൾക്കും പെൻഷൻ മുടങ്ങും. അതിൻ്റെ കാരണം മസ്റ്ററിംഗ് ആണ്. ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് വിവരം. ഈ മാസം 30 വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാമെങ്കിലും 1 മാസത്തെ പെൻഷൻ അവർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. 2023 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. അവസാനമായി വിതരണം ചെയ്ത ഓണ പെൻഷൻ നേരത്തെ ആയതുകൊണ്ട് തന്നെ 1 മാസത്തിന് ശേഷമാണ് ഇനി പെൻഷൻ വിതരണം ഉള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
കൂടുതൽ ദിവസം ഇപ്പോൾ അടുത്തായി പെൻഷൻ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് രണ്ട് മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്തു എന്നുള്ളത് കൊണ്ടും നേരത്തെ വിതരണം ചെയ്തു എന്നുള്ളത് കൊണ്ടുമാണ്. എന്തായാലും ഈ ആനുകൂല്യങ്ങളൊന്നും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് PM കിസാൻ സമ്മാൻ നിധി 5-ാം തീയതി ശനിയാഴ്ച വിതരണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്ത ശനിയാഴ്ച, അതായത് മറ്റന്നാൾ ശനിയാഴ്ചയല്ല, അത് കഴിഞ്ഞുള്ള ശനിയാഴ്ചയാണ് ഇതിൻ്റെ വിതരണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്, വെല്ലുവിളിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? അതല്ല, ADGP ഈ കൊണ്ടുകൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികേടിലേക്ക് CM എത്തിയോ എന്ന് CM പാർട്ടിയും പരിശോധിക്കും. കേരളത്തിൽ കത്തിജ്വലിച്ചു നിന്ന പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി എന്ന് CPM സ്വതന്ത്ര MLA കൂടിയായിട്ടുള്ള നിലമ്പൂർ MLA PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരെ ആരോപണങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. PV അൻവർ MLA കാട്ടുകള്ളൻ ശശിയാണ് മുഖ്യമന്ത്രിയെ വികൃതമാക്കിയത് എന്നും പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും CMനോട് ചർച്ച ചെയ്യുന്നില്ല എന്നും അൻവർ ആരോപിച്ചു. കേരളത്തിൽ കത്തിജ്വലിച്ച് നിന്നിരുന്ന സൂര്യനായിരുന്നു പിണറായി വിജയനെന്നും ആ സൂര്യൻ കെട്ടുപോയി എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പിണറായിയെ വെറുപ്പാണ് എന്നും ഇക്കാര്യം അദ്ദേഹത്തോട് താൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും അൻവർ വെളിപ്പെടുത്തി. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ADGP എഴുതി കൊടുക്കുന്ന വാറോലകൾ വായിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്ന് അദ്ദേഹവും പാർട്ടിയും ആലോചിക്കണം എന്നും സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് 158 കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ? പോലീസ് പിടിക്കുന്ന സ്വർണം പകുതിയും കസ്റ്റംസിന് കിട്ടുന്നില്ല. 30 മുതൽ 50% വരെ സ്വർണം വിഴുങ്ങുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി രാവിലെ 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നീട് 12 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. 12:30 മുഖ്യമന്ത്രി കണ്ടത്. 11 പേജ് അടങ്ങിയ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. വായിക്കുന്നതിനിടെ ഇടയ്ക്കിടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിച്ചു. ഉള്ളതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടു. CMനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. നീ പറഞ്ഞ എന്ന് പറഞ്ഞു. അജിത് കുമാറും ശശിയും കള്ളന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. സൂക്ഷിക്കണമെന്നും പറഞ്ഞു. കസേരയിൽ ഇരുന്നു ഒരു നിശ്വാസമായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. കേരളത്തിൽ കത്തിജ്വലിച്ചിരുന്ന സൂര്യനായിരുന്നു പിണറായി വിജയനെന്നും ആ സൂര്യൻ ഇപ്പോൾ കെട്ടുപോയി എന്നും ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴ്ന്നുപോയി എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും വെറുപ്പുണ്ട് എന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ശശിയുടെ ക്യാബിൻ ചൂണ്ടിക്കാട്ടി എല്ലാത്തിനും കാരണം അവനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ CMന്റെ മുന്നിൽ നിന്നും ശബ്ദം ഇടറി കരഞ്ഞു. അവിടെ ഇരുന്ന് കണ്ണൊക്കെ തുടച്ച് ശാന്തനായി. അജിത് കുമാറിനെ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ആത്മവിശ്വാസത്തിലാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി ചതിച്ചു. പാർട്ടിയിലുള്ള വിശ്വാസം 1000% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അൻവർ CPM വിലക്ക് ലംഘിച്ചാണ് ഇന്ന് നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. തന്നെ പിണറായി വിജയൻ വഞ്ചിച്ചു എന്ന് അൻവർ ആവർത്തിച്ചു. MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞ അൻവർ LDF യോഗത്തിലോ പാർലമെന്ററി പാർട്ടി യോഗത്തിലോ ഇനി മുതൽ പങ്കെടുക്കില്ല എന്നും വ്യക്തമാക്കി. MLA സ്ഥാനം ജനങ്ങൾ നൽകിയതാണ്. ജനങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയും. ഇതിനായി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തുമെന്നും അൻവർ പറഞ്ഞു. പിതാവിൻ്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്നും 0 CPMൽ മരുമകൻ മുഹമ്മദ് റിയാസ് മാത്രം മതിയോ എന്നും MLA ചോദിച്ചു. ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർത്തു, ബാക്കിയുള്ളവർക്കും നിലനിൽക്കണ്ടേ എന്നും അൻവർ ചോദിച്ചു. CPM വിലക്ക് ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയ ഇടത് MLA PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. അൻവറിന് പാർട്ടി മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യശോഭ അൻവറിന് കെടുത്താൻ സാധിക്കില്ല എന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഗുണം.